ചേട്ടായി ടച്ചിങ് സെൻഡ് ബേഗി വെച്ചിരിക്കുന്ന ചിക്കൻ എടുക്കണം. അത് വെറും ചിക്കൻ അല്ല, ചിക്കനൂടെ എസ് ബി ടാബ്ലറ്റും കുറച്ച് മസാലയും കൂടി ചേർത്തിട്ടുള്ള ഐറ്റോ. പണി കൊടുക്കാൻ പറ്റുന്നവർക്ക് ഒക്കെ പണി കൊടുക്കാം. നാളെ നിലന്തോടെ ഓടിക്കോട്ടെ എല്ലാം കൂടി. എടാ റെജി എടുത്ത് ഒന്ന് ചോദിക്കട്ടെ, എനിക്കല്ലെന്ന് പറയണം. നിനക്കാണെന്ന് വെച്ചാൽ നടക്കും. തലയ്ക്ക് വെളിവും കാലിന് ഉറപ്പില്ലാതാന്ന് അവരടിക്കണം. അതുപോലുള്ള ആൾക്കാരെ കമ്പനി കിട്ടണം. കാലിന് ഉറപ്പില്ല, ഇനി തലയ്ക്ക് വെളിവും കൂടെ പോണം. ഇതാ കൂടി തന്നെയാണോ? കുറച്ചുകൂടെ കൂടിയത്. ആ കുറച്ച് ബാക്കിയുണ്ട്. ഇൽട്രിയാ വേണമെങ്കിൽ അഞ്ചെണ്ണം മാമന് കൊടുക്കാം. ഇത് രണ്ടു പേ കൂടുതലോ? കക്കൂസി പോവാൻ രണ്ട് സിഗരറ്റ്. നാളെ രാവിലത്തേക്ക് രണ്ട് കഞ്ചാവർത്ത് സിഗരറ്റ് ഒപ്പിക്കണം. അത് ഞാൻ അടിയിക്ക് തരാം, എന്നെ വിശ്വസിക്കാം. കേണല്ല ചുമ്മാ നാളെ പന്തലങ്ങ് പറപ്പിച്ചോടാം. അഞ്ജു നീ ഞാൻ പറയുന്നൊന്ന് കേക്ക്. എനിക്ക് പറ്റാത്തോണ്ടാ. ബി പോസിറ്റീവ്, ഒന്ന് ചിരിച്ച് സന്തോഷമൊക്കെ ആയിട്ടിരിക്കുക. സദ്യക്ക് പേരുണ്ടായിട്ട് എന്താ കാര്യം? ആരെങ്കിലും വിളിക്കണ്ടേ? സദ്യ പരിപാടി കിട്ടാനായിട്ട് ഒരു ഉഗ്രൻ ഐഡിയ ഉണ്ട്. ഞങ്ങളുടെ നാട്ടിലൊരു കലാപ്രകാരം പറഞ്ഞു. എന്ത് ഐഡിയ? അതായത് നാളെ സദ്യ ഗണപതിക്ക് വെക്കണതിന് മുമ്പ് ഒരു ഗ്ലാസ് പായസം, കല്യാണം നടത്തുന്ന ആള് അതായത് കാർന്നൂര് അയാളെ കൊണ്ട് കുടിപ്പിച്ചാൽ മതി. പിറ്റേ ആഴ്ച കല്യാണ പരിപാടി കിട്ടിയിരിക്കും ഉറപ്പാ. ശരി, ഇവിടുത്തെ കല്യാണം നടന്ന മറ്റേ ജയൻചേട്ടൻ പുള്ളി കൊണ്ട് വരണ്ടു. അല്ലേ നാളെ കുറച്ച് നേരത്തെ എണീക്കണം. ഒരുപാട് പണിയുള്ളതാ. കല്യാണത്തിനാണ് 100 വിരുന്നുകാരെ വിളിച്ചിട്ടുണ്ട്. 100 ഒരു കക്കൂസും പിന്നെ 100 കക്കൂസും ഉണ്ടാക്കിടാൻ പറ്റൂ. ദുബായിലേ ഒരാൾക്ക് പോകുന്നാ. ആ സാറേവാ, രണ്ട് പാട്ട് കഴിഞ്ഞ് ഇനി ഇറങ്ങി വാതിൽ പിടിച്ച് വലിക്കോട്ടാ. അവൻ ചില്ലറക്കാരൻ എപ്പോഴും തെറുക്കലാണ്. മകനായിട്ട് എന്നെ അച്ഛന്റെ കിളി പറപ്പിക്കും. നിന്നോട് ഞാൻ നേരത്തെ പറഞ്ഞതല്ലേ, തീർത്തിട്ട് വിടാ, ഒന്ന് പോയടേക്കാം. ചേച്ചി ചേട്ടനും പറയുന്നുണ്ടാവും കേട്ടോ. ചേച്ചി എന്തിനാണ് പ്ലീസ്, ഞാൻ ഇതൊന്നും ചെയ്തോട്ടെ, എന്നെ കോൺസെൻട്രേഷൻ കളയല്ലേ. എന്റെ പൊന്നു മോളെ, ഈ വക സാധനങ്ങളൊക്കെ എടുക്കുമ്പോ എന്നോടൊന്ന് പറഞ്ഞിട്ട്. പൂ മേടിച്ചപ്പോ കുറച്ച് കൂടുതൽ മേടിക്കായിരുന്നല്ലേ, എല്ലാരും എടുത്തപ്പോഴേക്ക് എനിക്കില്ലോ. ഇതെന്ത് കുളിക്കുന്നൊന്നില്ലേ? എടി അവിടുത്തെ ബാത്റൂമിന്റെ വാലൊക്കെ പൊളിഞ്ഞു കിടക്കുവോ, എനിക്കൊന്ന് കക്കൂസിൽ പോണം. ആരെങ്കിലും ഉണ്ടോ നോക്ക്. വേറെ നിറച്ചുണ്ടോ? സജി ചേച്ചി എന്നാ തോന്നണെ, ഇറങ്ങട്ടെ. കുറെ പേര് കേറിയതാ, കുഴപ്പമില്ലല്ലോ. ഹലോ കിരൺ, ചേച്ചി കത്രിക ഇങ്ങനെ കേട്ടില്ല, തൊടല്ലേ കവര് സെറ്റ് ചെയ്തു. ആ ഓക്കെ ഓക്കെ. എന്ന് പറ്റിയടാ
എന്ത് പരിപാടിയാണ് ഏട്ടാ കാണിക്കണേ? എന്താ ആ ബ്യൂട്ടീഷ്യൻ പെണ്ണുമ്പിള്ള മേക്കപ്പിന്റെ ഫോട്ടോ ഒന്നും എടുക്കാൻ സമ്മതിക്കണില്ലേ? അവസാനം സാധനം കിട്ടുമ്പോ കണക്കണാന്ന് പറഞ്ഞ് പൈസ ഒന്നും കുറച്ചാൻ തരില്ല കേട്ടോ. എടാ മര്യാദക്ക് കിട്ടുന്ന എന്താന്ന് വെച്ചെടുത്തോ, അല്ലെങ്കിൽ കുന്തം കുറച്ച കുറെ എല്ലാം കൂടെ എടുക്കാൻ തൂട്ടിക്കളെ. ജയഞ്ചേട്ടാ, ചേട്ടന് ഇത് എവിടെ റെഡിയായില്ലേ? അവിടെ ശാന്തിക്കാരനെ അന്വേഷിച്ചാൽ എന്തോ അത്യാവശ്യമാണെന്ന്. ചേട്ടാ കെട്ടറൊക്കെ പൊട്ടു. പിന്നെ പൊട്ടിയല്ലേടാ. ആ പൊട്ടിയാ കൊള്ളാം. ഇതെന്നാ ഇയാളെ വയറ്റിൽ നിന്ന് പുകയാണോ വന്നത്? യുദ്ധത്തിലൊക്കെ പങ്കെടുത്താണല്ലേ, കുറച്ച് വെടിയും പുകയൊക്കെ ഉണ്ടാവും. നിലമ്പൂർ കോവിലത്തെയാന്ന വിചാരം. പക്ഷേ ഇന്നലെ പായസം ഉണ്ടാക്കിയപ്പോ ഒരു തേങ്ങോഴിയമ്പ വിളിക്കായിരുന്നേ. എന്റെ കഞ്ഞിയിൽ ഞാൻ തന്നെ എന്തിനാ വെറുതെ മണ്ണ് വാരിട്ടു, അതുകൊണ്ട് വിളിക്കാഞ്ഞതാ. ഇവിടുത്തെ ബാക്കിയുള്ള ആൾക്കാരൊക്കെ ഭക്ഷണം കഴിച്ചോന്ന് അന്വേഷിച്ചോ? കേണലിന്റെ കിളി പോയി തുടങ്ങിട്ട. തോക്കിന് ഒരു മാറ്റവും ഇല്ല. ശാന്തി അന്വേഷിച്ചിരുന്നു, പറഞ്ഞ സാധനങ്ങളൊക്കെ കുറവാണല്ല, ചില സാധനങ്ങൾ ഇല്ല. അഞ്ച് ആപ്പിൾ പറഞ്ഞിട്ട് ഇപ്പൊ ഒരാപ്പിളേ ഉള്ളൂ. ഇതുകൊണ്ട് ഞാൻ എന്നെ ഉണ്ടാക്കാനോ? ഉള്ളത് വെച്ചങ്ങ് ഉണ്ടാക്കിയാ മതി. ആ എനിക്കെന്നെ പിന്നെ ഈ ക്യാമറ എടുക്കാനെന്ന് പറഞ്ഞ് ഇവിടെ കിടന്ന് വരാനൊന്നും ഞാൻ സമ്മതിക്കത്തില്ല കേട്ടാ. നിങ്ങൾ തന്നെ പറഞ്ഞോണം. അവസാനം ശാന്തി അത് പറഞ്ഞു ഇത് പറഞ്ഞു പറഞ്ഞ് എന്റെ നെഞ്ചത്തോട്ട് കയറാൻ വന്നേക്കരുത്. അങ്ങനെ എന്തെങ്കിലും വന്നാൽ എന്റെ സ്വഭാവം മാറും. തേച്ചു വെച്ചതാണല്ലോ. ഇതാരുടെ കോണാനാ? എന്റെ ഷെഡി ഇവിടെ പോയി. ലില്ലി പൂക്കളുള്ള വെള്ള ഫോറിൻ ഷെഡിയാ. എമിറേറ്റ്സ് മാളിൽ നിന്ന് മേടിച്ചതാ ഈശ്വര. ഷെഡി പോലെ അടിച്ചു വരുന്ന കൺട്രീസ്. ഇതാ ഇതെന്റെ പാർട്ടി ഇടും. ഇതിനും അത് ഇടാൻ പോകുന്ന സൂക്ഷിക്കണമല്ലോ. അല്ല ഒന്നുമില്ല, ഒരു മിനിറ്റ്. ഞാനിങ്ങോട്ട് വരാൻ റെഡിയാവായിരുന്നു. ആണോ? സോളമൻ സാർ എന്ത്? ചേട്ടൻ ഡ്യൂട്ടിക്ക് പോയി, ഞാനിപ്പോ ഒറ്റയ്ക്കാ. അത് നന്നായി. ഈ ബാത്റൂം ഒക്കെ ഇവിടെ എവിടെയാ? ബെഡ്റൂമിലാണ് ബാത്റൂം. ബെഡ്റൂം
അതിനെന്താ അതോട്ട് വരൂ വാ. അങ്ങോട്ടേക്കാ. ഇന്നലെ നിന്റെ അപ്പന് സീരിയസ് ആന്ന് പറഞ്ഞിട്ട് എസ് ഐ ലീവ് വന്നില്ല. ഇന്ന് നിന്റെ അപ്പനെ കൂടെ കൊന്നു. ചേട്ടാ, എവിടുത്താണ് അത് വന്നത്? കണ്ടുപോരുത്, ഇവിടെ വിട്ടോ. പറമ്പിൽ നീട്ടിയാണ്. ഇങ്ങോട്ട് മാറ്റിയിടാം, ശരിയായില്ലേ? പിന്നെ ആ ഫോട്ടോസ് എടുക്കുമ്പോ സാരി ഒന്നുകൂടെ ഒന്ന് കൊടുക്കും. ഹലോ കിരൺ, അതെ എന്റെ സാരി. ചേച്ചി ഒന്ന് മാറിക്കേ. അതെ, പുരുഷനങ്കളുടെ വൈഫല്ലേ അങ്കിളിനെ അറിയോ? ആ പിന്നെ അങ്കിള് നല്ല സ്മാർട്ട് അല്ലേ. അങ്കിൾ ഇന്നലെ ഫേസ്ബുക്കിൽ ലൈവ് ഒക്കെ വന്നിരുന്നല്ലോ, ആന്റി കണ്ടില്ലേ? ഇല്ല, കാണിക്കാലോ ഞാന്. ദാ നോക്കിക്കേ. ഇനി നമ്മൾ കലവറയിലേക്ക് അടക്കുകയാണ്. ഇവിടെ ധാരാളം സ്ത്രീകളുണ്ട്, പക്ഷേ കണ്ടുകിട്ടി കല്യാണ വീട്ടിലെ സുന്ദരക്കുട്ടിയെ കണ്ടുകിട്ടി. സൂഫി, എന്റെ പേര് കേക്ക്? നേരത്തെ വന്നത് ഇതാണ് സൂഫി. ഇപ്പോഴാണ് ഇത് ആദ്യം ഒക്കെ മാറി. ഒരു കമ്മായ കൈക്ക് എന്നാ പറ്റിയേട്ടാ? ഓ, കല്യാണമൊക്കെ അല്ലേടാ, ഒരു രസത്തിന് കല്ലിനടിച്ച് ചതച്ചതാ. ഓക്കെയാണ്, കുഴപ്പമില്ല. വേണ്ടപ്പോ പറഞ്ഞാ മതി, എപ്പോഴും സാധനം റെഡിയാണ് കേട്ടോ. ഞാനും റെഡിയാ മോനെ. ചേട്ടാ, ഇത് എവിടെ ഫോട്ടോ എടുക്കാൻ വിളിക്കുന്നു, വേഗം വന്നേ. ആണോ? എന്റെ പൊന്നോ, അകടെ മാറിക്കോ.
മോനെ പെട്ടെന്ന് എടുക്കണ്ടാ, അവിടെ ചെന്നിട്ട് കുറച്ച് ജോലിയുള്ള. ചേച്ചി ഒന്ന് മാറി ചേച്ചി, കുറെ നേരം സ്റ്റെല്ല ബ്യൂട്ടീഷൻ കോഴ്സ് എവിടെ പഠിച്ചേ? എനിക്കൊന്നും ചേട്ടാ വാ, എല്ലാരും റെഡിയായി. നീ ഒന്ന് ചുമ്മാരി, ഇന്നലെ ഉണ്ടാക്കിയ പുകില് നീ കണ്ടില്ലല്ലോ, എന്തേലും കാണിക്കട്ടെ. ഇങ്ങനെയുണ്ട് ഒരു രാജ്യസ്നേഹം അല്ലേ? വാട്ടാ മോനെ, വാടാ ചേട്ടാ, വാ ഇവിടെ നിക്ക. അതെ, വേറെ ആരെയും വിളിച്ച് നിർത്തി ആദ്യം, കൊറോണ ഉണ്ടല്ലോ. എന്ത് ചേട്ടാ? എടി അമ്മ വീട്ടിൽ നിന്ന് എല്ലാവരും പോകുന്നല്ലേ? ആ പോകുന്നല്ലോ. ജേട്ടി തര പോയില്ലേ? എന്നിട്ട് അഞ്ചിട്ട് മാമ ചെറുക്കനും പാർട്ടി എത്തി, അത്യാവശ്യമായിട്ട് ചെല്ലാൻ പറഞ്ഞു, സ്വീകരിക്കണമെന്ന് പറഞ്ഞു. എടാ സാലി, എല്ലാം റെഡിയല്ലേ? പയ്യെ ഇപ്പൊ ഇറങ്ങും. ഇപ്പൊ ഇറങ്ങും, ഇപ്പൊ ഇറങ്ങും. ചെറുക്കണ്ണി ഇറങ്ങാത്ത ഇവനി സ്വീകരണമൊന്നും പോലെ, ഞാനും എമ്പയറും കൂടെ വേണം. ഇവനൊക്കെ എവിടുത്തെ ദുബായിക്കാരൻ? പയ്യനോട് ഇറങ്ങാൻ പറ. ബൈ, കുറച്ച് കഴിഞ്ഞിട്ട് പോരെ. എടാ ഒന്ന് വേഗം ഇറങ്ങാൻ പറ ചേട്ടാ. ശരിയാ, ഇറങ്ങും ചേട്ടാ. ക്ലാസ് ഒന്നും കേട്ടോ ചേട്ടാ, ക്ലാസ് ഒന്നും ചേട്ടാ. എന്തിനാ ഇറങ്ങാത്തേ? ചേട്ടൻ തന്നെ എന്ന് പറഞ്ഞാൽ മതി, അവനാണ് ഒടുക്കത്തെ ജാടയ. ആ ചില്ല് പോലും തുറന്നില്ല. എത്ര നേരമായി വെയിറ്റ് ചെയ്യുന്നു ഇവനൊക്കെ. എന്ത് ഇറങ്ങിയാലും മാങ്ങാത്തൊലി. എടാ ഇത് കറക്കം നോക്കോളാം, എന്റെ വട്ടം വന്ന് ചാടിയേക്കരുത്, മനസ്സിലായല്ലോ. ശാന്തി, ഇതിന് മുഹൂർത്തമൊക്കെ ഉണ്ടോ? അല്ല, അറിയാൻ പറ്റാ. പയ്യനോട് ഇറങ്ങാൻ പറ മുഹൂർത്തം പറയി, ശാന്തി ജീത്ത് വിളിക്കും. സന്ദീപിനോട് ഒന്ന് ഇറങ്ങിക്കോളാം പറ, ഇവിടെ എല്ലാം റെഡിയാ. എന്താണ് മോനെ, വേഗം ഇറങ്ങും, സമയമായി. എന്റെ അച്ഛ ഞാൻ വീട്ടിൽ വെച്ചാ പറഞ്ഞാണ് ധൃതി വെക്കരുത്, ധൃതി വെക്കരുത്. അല്ല അവര് അച്ഛ കല്യാണം ഒറ്റ പ്രാവശ്യം. അതല്ലേ, നല്ല കാശ് മുടക്കി ഫോട്ടോഗ്രാഫർ ചങ്ങളായി, എന്നെ നന്നായിട്ട് എടുക്കാൻ വേണ്ട. അറിയോ സനി ചേട്ടാ സിംഗപ്പൂരിൽ നേരിട്ട് ഇങ്ങോട്ടാ വരുന്നത്. പുള്ളി കല്യാണത്തിന് വരാൻ സമ്മതിച്ചാൽ നമ്മുടെ ഭാഗ്യം. പുള്ളി വന്നിട്ടേ ഞാൻ ഇറങ്ങുള്ളൂ. അച്ഛൻ വയ്ക്കും, ഓക്കെ വയ്ക്കും. എന്നാ ശരി, സെൽഫി എടുക്കും.